തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഒരു രാഷ്ട്രീയ നിലപാടുമില്ലാത്ത വെറുമൊരു ആൾക്കൂട്ടമാണ് നിലവിലെ കോൺഗ്രസ് എന്ന് പാർട്ടി പ്രവർത്തകർ തന്നെ നിരന്തരം ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് വിട്ട് നിരവധി നേതാക്കളാണ് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് ഉത്തരേന്ത്യയിൽ മാത്രം കേട്ടിരുന്ന ആ പ്രതിഭാസം ഇപ്പോൾ കേരളത്തിലും വാർത്തയാവുകയാണ് ആലപ്പുഴ തൈക്കാട്ടുശേരി കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജിബിഷ് വി കൊച്ചുചാലിലാണ് ഒറ്റയടിക്ക് മറുകണ്ണം ചാടി എൻ ഡി എ സ്ഥാനാർത്ഥിയായത് കൊല്ലം കോർപ്പറേഷനിലെ താമരക്കുളം ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും നേരം പുലർന്നപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായി മാറിയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാതെ വന്നതോടെയാണ് കോൺഗ്രസ് നേതാവ് ബി ജെ പിയിലേക്ക് മാറി എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായത് ആലപ്പുഴ തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയാണ് ജിബിഷ് വി കൊച്ചുചാലിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ തൈക്കാട്ടുശേരി ബ്ലോക്കിലേക്കാണ് ജിബിഷ് മത്സരിക്കുന്നത് കെ എസ് യു ജില്ലാ നേതാവും മുൻ യൂത്ത് കോൺഗ്രസ് അരൂർ മണ്ഡലം സെക്രട്ടറിയുമാണ് ജിബീഷ് സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നതെന്നാണ് വിവരം സാമൂഹിക മാധ്യമങ്ങളിൽ കോൺഗ്രസിന്റെ സജീവ സാന്നിധ്യമായിരുന്നു ജിബീഷ് ഫേസ്ബുക്കിൽ ഇപ്പോഴും കോൺഗ്രസ് നേതാക്കളോടൊപ്പമുള്ള ചിത്രങ്ങളും കോൺഗ്രസ് സമര ചിത്രങ്ങളും ഉണ്ട് എ കെ ആന്റണി കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളും ജിബീഷിന്റെ എഫ് ബി പേജിലുണ്ട് കൊല്ലം കോർപ്പറേഷനിലെ താമരക്കുളം ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രീജ ചന്ദ്രനും കോൺഗ്രസ് വിട്ട് കഴിഞ്ഞ ദിവസം ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലും കോൺഗ്രസ് നേതാവ് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നിരുന്നു കോൺഗ്രസ് നേതാവും മുൻ സിറ്റി മേയറുമായ ബന്ദ കാർത്തിക റെഡ്ഡിയാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നത് തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നതിനിടെയാണ് പ്രമുഖ നേതാവ് രാജിവെച്ചത് കാർത്തിക റെഡ്ഡിയോടൊപ്പം ഭർത്താവ് ചന്ദ്രറെഡ്ഡിയും ബി ജെ പി ചേർന്നിരുന്നു മധ്യപ്രദേശിലും കർണാടകയിലും ബീഹാറിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എം എൽ എ കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ട് ബിജെപിയിൽ ചേർന്നിരുന്നു അതേസമയം കോൺഗ്രസിന്റെ നിലവിലെ അവസ്ഥ ചൂണ്ടിക്കാണിച്ച് പ്രമുഖ കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെയാണ് പാർട്ടിക്കകത്ത് പരിഷ്കരണം ആവശ്യപ്പെട്ട് പ്രമുഖ അഭിഭാഷകനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കപിൽ സിബൽ വിമർശനമുയർത്തിയത് രാജ്യത്ത് ബിജെപിക്ക് ബദലായി കോൺഗ്രസിനെ ജനങ്ങൾ കാണുന്നില്ലെന്ന് കപിൽ സിബൽ പറഞ്ഞിരുന്നു ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിച്ചത് നേതൃത്വത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാൻ വേദികളില്ലെന്നും കപിൽ സിബൽ പറഞ്ഞിരുന്നു ആറു വർഷങ്ങളായി കോൺഗ്രസ് ആത്മപരിശോധന നടത്താതെയായിട്ട് ഇപ്പോൾ എന്ത് പ്രതീക്ഷയാണ് അവശേഷിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു കോൺഗ്രസിന്റെ കുഴപ്പമെന്താണെന്ന് ഞങ്ങൾക്കറിയാം സംഘടനാപരമായി എന്താണ് തെറ്റെന്ന് ഞങ്ങൾക്കറിയാം എല്ലാത്തിനും ഉത്തരം കണ്ടെത്താം കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ എല്ലാ ഉത്തരങ്ങളും അറിയാം പക്ഷേ ആ ഉത്തരങ്ങൾ തിരിച്ചറിയാൻ നേതൃത്വം തയ്യാറാവുന്നില്ല അത് തിരിച്ചറിയുന്നില്ലെങ്കിൽ കൂടുതൽ വീഴ്ചകളിലേക്ക് പാർട്ടി പോകും അതാണ് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു നേതാക്കളെയും ഭാരവാഹികളെയും നാമനിർദ്ദേശം ചെയ്യുന്ന രീതി പാർട്ടി അവസാനിപ്പിക്കണമെന്നും സിബൽ ആവശ്യപ്പെട്ടു നാമനിർദ്ദേശങ്ങളിലൂടെയുള്ള തിരഞ്ഞെടുപ്പ് പാർട്ടിയുടെ സംഘടനാ വർദ്ധിപ്പിക്കില്ല ഞങ്ങളിൽ ചിലർ കോൺഗ്രസിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നേതൃത്വത്തിനെ ചൂണ്ടിക്കാട്ടി ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നതിനു പകരം അവർ ഞങ്ങളെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്